ഇല്ല, സി പി ഈ എമ്മിനും ആളെ എപ്പോഴും അങ്ങനെ തന്നെ സംശയിക്കും. പറയൂ. ഇപ്പോഴും സി പി എം പാർട്ടിക്ക് ഈ കാര്യത്തിൽ പങ്കുണ്ട് എന്ന് മൂന്ന് നേതാക്കന്മാർ ഗൂഢാലോചനയിൽ ശിക്ഷിക്കപ്പെട്ട് നിൽക്കുമ്പോഴും ടീച്ചറും പറയുന്നില്ല, പിണറായി വിജയനും പറയുന്നില്ല. അവർ വിട്ടുപോയവരെ കുറിച്ചാണ്. എങ്ങനെയാണ് ഈ വിട്ടത്? മോഹനൻ മാസ്റ്ററും മറ്റാളുകളും വിട്ടത് സംശയത്തിൻ്റെ ആനുകൂല്യത്തിലാണ്. ഞാൻ ആ വിധിന്യായം ഒരു പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. മൂന്ന് സ്ഥലത്ത് കോടതി ആവർത്തിച്ച് പറയുന്നുണ്ട്. 248, 249, 250 പേജുകളിൽ ആവർത്തിച്ച് പറയുന്നുണ്ട് ബെനഫിറ്റ് ഓഫ് ഡൗട്ട്. തീർച്ചയായും കേസുകളിൽ, ക്രിമിനൽ കേസുകളിൽ അങ്ങനെ വെറുതെ വിടുന്ന അങ്ങനെയൊക്കെ ആണല്ലോ. അല്ല, അപ്പൊ അവരെ വെറുതെ വിട്ടു. പൂർണ്ണമായും തെളിവില്ല അല്ലാത്തത് കൊണ്ടല്ല, സംശയത്തിന്റെ ആനുകൂല്യത്തിൽ വെറുതെ വിട്ടിരിക്കുന്നു. അതിന് ഗവൺമെന്റ് അപ്പീൽ നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ കേസിൽ സി ബി ഐ എൻക്വയറിയെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പോലും സ്വാഗതം ചെയ്തതാണ്. വി എസ് എന്താ പറഞ്ഞത്? രമയുടെ ആവശ്യം ന്യായമാണ് എന്ന് വി എസ് പറഞ്ഞിട്ടുണ്ട്. രമയെ ആദ്യമായിട്ടല്ല. ഈ പറ്റിക്കൽ പോലെ തോന്നുന്നു. രമയെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇതാ സി ബി ഐ അന്വേഷണം പ്രഖ്യാപിക്കാൻ പോകുന്നുവെന്ന തോന്നൽ ഉണ്ടാക്കുന്നു. അതിനൊന്നും അടിസ്ഥാനമില്ലെന്ന് തെളിയിക്കുന്ന വിധം ഇന്ന് പുതിയ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. അവിടെയാണ് നിങ്ങളുടെ വാദങ്ങളെല്ലാം പൊളിഞ്ഞു പോകുന്നത്. ഒരിക്കലുമില്ല, മറ്റവരുടെ വാദമാണ് തെറ്റിപ്പോകുന്നത്. സി പി എമ്മിൻ്റെ വാദമാണ് ഞങ്ങൾ രമയെ കൊണ്ടുവന്നു സമരം ചെയ്യിക്കുന്നു എന്ന വാദമാണ്. അങ്ങനെയെങ്കിൽ ടീച്ചർ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ ഉണ്ടാക്കിയ ലിസ്റ്റാണ് എങ്കിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്ന മോഹൻ മാസ്റ്ററേക്കാൾ ഉപരിയായിട്ടുള്ള ഉന്നത നേതാക്കന്മാരുടെ പേര് അപ്പോൾ തന്നെ കൊടുക്കാമായിരുന്നല്ലോ, ചാർജ് ഷീറ്റിൽ കൊടുക്കാമായിരുന്നല്ലോ, പെടുത്താമായിരുന്നല്ലോ. അപ്പോൾ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ആ അന്വേഷണം പൂർണ്ണമല്ല എന്ന് ആ അന്വേഷണ ചാർജ് ഷീറ്റിൽ തന്നെ പറഞ്ഞിരുന്നു. അത് അസാധാരണമായൊരു സംഭവമാണ്. അന്വേഷണത്തിൻ്റെ ചാർജ് ഷീറ്റിൽ തന്നെ ഈ ഗൂഢാലോചന സംബന്ധിച്ച അന്വേഷണം തുടരേണ്ടതുണ്ട് എന്ന് പറയുന്നു വൺ തിങ് രണ്ട്. 2009 ഒരു ഗൂഢാലോചന സംബന്ധിച്ച കേസും നിലനിൽക്കുന്നു. മൂന്ന്, രണ്ടുമല്ല സി ബി ഐ അന്വേഷണത്തിന് ആധാരമാക്കുന്നത്. അവിടെയാണ് പ്രശ്നം. സി ബി ഐ അന്വേഷണം ഇതുവരെ ആരും ഓർഡർ ഇട്ടിട്ടില്ല. അല്ല, ചെയ്യുമെന്നാണല്ലോ പറയുന്നത്. ഇല്ല, അത് വരട്ടെ. ഓർഡർ ഇപ്പോൾ തന്നെ ആഭ്യന്തരമന്ത്രി എന്താ പറഞ്ഞത്? ഗവൺമെൻറ് എന്താ പറഞ്ഞത്? ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളത് നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ, അല്ലാതെ ഒറ്റയടിക്ക് രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. നിയമോപദേശം കിട്ടട്ടെ. ഇനി വേറൊരു കാര്യം, ഇപ്പോൾ നേരത്തെ രജിസ്റ്റർ ചെയ്ത കേസ് തെറ്റാണ് എങ്കിൽ ആർക്കെങ്കിലും അതിനെതിരെ ആ FIR ക്യാഷ് ചെയ്യാൻ ഹൈക്കോടതിയെ സമീപിക്കാം. നേരത്തെ എൻ്റെ ബഹുമാന്യ സ്നേഹിതൻ മാത്രമല്ല സീനിയർ അഡ്വക്കേറ്റ് രാംകുമാർ പറഞ്ഞതുപോലെ രണ്ട് രൂപം രമയ്ക്കും സ്വീകരിക്കാം. രമയ്ക്കും വേണമെങ്കിൽ നേരിട്ട് കോടതിയെ സമീപിക്കാം. അപ്പീലിൻ്റെ സ്റ്റേജിലോ അല്ലാതെയോ രമയ്ക്ക് കോടതിയെ സമീപിക്കാം. സി ബി ഐ എൻക്വയറി ആവശ്യപ്പെട്ടുകൊണ്ട് രമയുടെ പരാതിയിൽ വടകര പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ആ FIR നിയമവിരുദ്ധമാണെങ്കിൽ ഈ വിവാദങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ല. ലെറ്റ് സംബഡി അപ്രോച്ച് ദ ഹൈക്കോർട്ട് ടു ക്യാഷ് ദ FIR. ഹൈക്കോടതിയിൽ ആരെങ്കിലും എത്തിയിട്ട് ആ FIR ക്യാഷ് ചെയ്തോട്ടെ. ഇത് സി ബി ഐ അന്വേഷണത്തെ എതിർക്കുന്നവർക്ക് ബാധകമാണ്. നിയമവിരുദ്ധമായി ഈ സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടാൽ കോടതിയെ സമീപിക്കാവുന്നതാണ്. പ്രതിവിധികൾ ഒരുപാടുണ്ട് മുമ്പിൽ. ശരി ടീച്ചർ. എന്നോടാണോ? അതെ. ആ അതെ അതെ. അപ്പോ ഇപ്പൊ ഇത്രയും നേരം എല്ലാവരുടെയും ചർച്ച ചെയ്യുന്നത് തന്നെ വളരെ വ്യക്തമായിട്ടുണ്ടാവില്ല. നമുക്ക് ഏതെങ്കിലും കൊലപാതക കേസിലെ പ്രതികളെ പിടികൂടണ്ട എന്നുള്ള ആഗ്രഹമൊന്നും ഇല്ല. പക്ഷെ ഇവിടെ വ്യാജമായിട്ട് വളരെ ഇന്റൻഷനോട് കൂടി നേരത്തെ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ, ആരാ സണ്ണി സണ്ണി ജോസഫ് ആണോ? അഡ്വക്കറ്റ് ആണോ? അഡ്വക്കറ്റ് സണ്ണി ജോസഫ് ഒരു കാര്യം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയ നേതാവിന്റെ ലിസ്റ്റ് ഇട്ടുകൂടായിരുന്നത്. അത്ര വലിയൊരു വിഡ്ഢിത്താരെങ്കിലും കാണിക്കും. പ്രകാശ് കാരാട്ടിന്റെ പേര് ആദ്യത്തെ ആദ്യം തന്നെ ലിസ്റ്റിൽ ഇട്ടിട്ട് തുടങ്ങും. അവിടെ തന്നെ ഈ അന്വേഷണം തുടങ്ങുമ്പോൾ തന്നെ മുല്ലപ്പള്ളിയെ പോലുള്ള ആളുകൾ പറഞ്ഞത് വൻസ്ലാവുകൾ ഉണ്ട് ഇനിയും പിടിക്കപ്പെടാനാണ്. അപ്പോ പതിയെ നീങ്ങ മോഹന മാസ്റ്റർ തുടങ്ങി വളരെ പതിയെ നീങ്ങുകയാണ്. അങ്ങനെ ഒരു ഇന്റൻഷനോടുകൂടി തന്നെയാണ് ആ നീക്കം നടത്തിയതെന്ന് കേരളത്തിലെ ഒരുമാതിരി രാഷ്ട്രീയ ബോധമുള്ള ആർക്കും മനസ്സിലാവുന്ന കാര്യമല്ലേ. അത് തന്നെയാണ് ഇപ്പൊ സി ബി ഐ അന്വേഷണം. തിരുവഞ്ചൂർ രമയുടെ പന്തലിൽ അവിടെ പോകുന്നതിനൊന്നും വിരോധമില്ല. ഞാൻ പറഞ്ഞല്ലോ, രമയോടോ നിരാഹാരം കിടക്കുന്നതിനോടോ ഒന്നും എനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ കോൺഗ്രസ് എന്താ അതിന് ഭാഗമായിട്ട് ചെയ്യുന്നത്? അവിടെ തിരുവഞ്ചൂരിൽ ചെന്നിട്ട് പറഞ്ഞത് രമയുടെ നിരാഹാരത്തിലെ മുദ്രാവാക്യം ഉറപ്പായിട്ടും ഫലപ്രദമാവുന്നതാണ്. അതിന്റെ അർത്ഥം നിങ്ങൾ നിരാഹാരം കഴിഞ്ഞാൽ ഞങ്ങൾ സി ബി ഐ എൻക്വയറി ഗവൺമെന്റ് ശുപാർശ ചെയ്യും എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഗവൺമെന്റിനെ ഞങ്ങൾ ചെയ്താൽ പോരെ? രമയെ കൊണ്ടുപോയിട്ട് നിരാഹാരം കെടുത്തിക്കേണ്ടെന്ന് ആവശ്യമുണ്ടോ? അപ്പൊ ഇത് നേരത്തെ അഡ്വക്കേറ്റ് രാംകുമാർ വളരെ വിശദമായിട്ട് അത് പറഞ്ഞല്ലോ. ആ സഹോദരിക്ക് ചെയ്യാൻ കഴിയുക അവർക്ക് നിയമപരമായിട്ട് കോടതിയെ സമീപിക്കലാണ്. അതിന് പകരം ഈ ഒരു നിരാഹാര നാടകം രമയെ കൊണ്ട് നടത്തിക്കുന്നത് ഉറപ്പായിട്ട് UDF ആണ് അതിന് പിറകിൽ എന്നുള്ളത് വളരെ ഭംഗിയായിട്ട് മനസ്സിലായില്ലേ അവിടെ ആദ്യത്തെ ദിവസത്തെ ഒരു അനുഭവം കൊണ്ട് തന്നെ. ശ്രീ കെ എസ് ഹരിഹരൻ, ഇത് കണക്കൂട്ടലെല്ലാം തെറ്റിക്കുന്നതാണോ? വാദത്തിന് വേണ്ടി പറയാം, രമ ഇവിടെ വന്നത് UDFന്റെ കാരുണ്യം തേടിയൊന്നുമല്ല. ഞങ്ങൾ സമരരംഗത്ത് ഇറങ്ങിയത് UDFൽ നിന്നെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടല്ല. പക്ഷേ വൈകാതെ സി ബി ഐ അന്വേഷണം പ്രഖ്യാപിക്കും. അതിനുള്ള എല്ലാ നിയമ പരിസരവും
തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുതിയ കേസ്. നിങ്ങൾ സമരം തുടങ്ങിക്കഴിഞ്ഞ് പുതിയ കേസ് രജിസ്റ്റർ ചെയ്ത് അത് കുറച്ച് ദിവസം അന്വേഷിച്ച് സി ബി ഐക്ക് വിടണമെന്നൊക്കെയുള്ള തിരക്കിട്ട കൂടിയാലോചനകളും നിയമോപദേശവും ഒക്കെ വരുന്നത്. അല്ല, ഇതിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ആരാധ്യനായ രാംകുമാർ മുൻപൊരു ചർച്ചയിൽ പറഞ്ഞ കാര്യത്തിലേക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അദ്ദേഹം ചോദിച്ചത് രമയ്ക്ക് പരാതി ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്താണ് ചെയ്യാന്നാണ്. ഇപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് രമയ്ക്ക് പരാതി ഉണ്ടെങ്കിൽ രമ കോടതിയിൽ പോട്ടേതാണ്. നമ്മുടെ രാജ്യത്ത് കോടതിയിൽ പോയി പരാതി പരിഹരിക്കുന്ന രീതിയുണ്ട്, സമരം ചെയ്ത് പ്രശ്നങ്ങളിൽ പരാതി പരിഹരിക്കുന്ന രീതിയുണ്ട്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തക എന്ന നിലയ്ക്ക് രമയ്ക്ക് സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്, കോടതിയിൽ വേണമെങ്കിൽ പോകാനുള്ള അവകാശമുണ്ട്. ഈ രാഷ്ട്രീയ കൊലപാതകവുമായി ബന്ധപ്പെട്ട് തളിപ്പറമ്പിലെ ഷുക്കൂറിൻ്റെ കേസിൽ അവരുടെ ഷുക്കൂറിൻ്റെ ഉമ്മ കോടതിയിൽ സി ബി ഐ അന്വേഷണത്തിന് വേണ്ടി കൊടുത്ത കേസ് നിലനിൽക്കുന്നുണ്ട്. ആ കേസ് സ്റ്റേ വാങ്ങാൻ വേണ്ടി ടി വി രാജേഷ് എം എൽ എ കൊടുത്ത കേസും കോടതിയിലുണ്ട്. തലശ്ശേരിയിലെ ഫസലിൻ്റെ വധക്കേസിൽ ആ കേസുമായി ബന്ധപ്പെട്ട രണ്ട് ചെറുപ്പക്കാർ കൊല്ലപ്പെട്ട കേസിൽ ആ ചെറുപ്പക്കാരുടെ ബന്ധുവായ പിതാവായ ഒരു സുഹൃത്ത് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് കൊടുത്ത കേസ് കോടതി കിടക്കുകയാണ്. നമ്മുടെ കോടതികൾ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളോട് സമീപിക്കുന്നത് എന്ന് അറിയണമെങ്കിൽ രാംകുമാർ സാറിനറിയാം, ഈ ലാവ്ലിൻ കേസിൽ കേസ് കേൾക്കാൻ നാലാമത്തെ ജഡ്ജിയും തയ്യാറാവാതെ നിൽക്കുന്ന ചുറ്റുപാട് കേരളത്തിലുണ്ട്. ജുഡീഷ്യറി ഉൾപ്പെടെ എങ്ങനെയാണ് കാര്യങ്ങൾ സമീപിക്കുന്നതിന് വേറെ തെളിവിലേക്ക് പോകേണ്ട കാര്യമില്ല. രണ്ടാമത്തെ കാര്യം, ശൈല ടീച്ചർ പറഞ്ഞത് സി ബി ഐ വളരെ മോശപ്പെട്ട ഏജൻസിയാണ്. വളരെ മോശപ്പെട്ട ഏജൻസിയാണ് ടീച്ചറെ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? സി ബി ഐ അന്വേഷിച്ചാൽ ഒന്നും തെളിയില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? അങ്ങനെ സി ബി ഐയിൽ നിങ്ങൾക്ക് വിശ്വാസം അല്ലെങ്കിൽ എന്തിനാണ് ടീച്ചറെ നിങ്ങൾ മുത്തങ്ങയിൽ വെടിവെപ്പ് നടന്നപ്പോൾ തിരുവനന്തപുരത്ത് സെക്രട്ടറി മുമ്പിൽ ഒരാഴ്ച തോമസ് ഐസറിനും ശ്രീമതി ടീച്ചറടക്കം ഇരുന്ന് നിരാഹാരം നടത്തിയിട്ട് ആ കേസ് സി ബി ഐ കൊണ്ട് എടുപ്പിച്ചത്? വളരെ മോശപ്പെട്ട ഏജൻസി എന്തിനാണ് ഗോത്രമഹാസഭാ നേതാക്കളുടെ പേരിൽ സി ബി ഐ കേസെടുത്തത്? എന്തിനാണ് ഒരുപാട് കേസുകളിൽ സി ബി ഐ അന്വേഷിച്ചേ പറ്റുമെന്ന് നിങ്ങൾ വാശി പിടിച്ചത്? എന്തിനാണ് ജസ്റ്റിസ് ബാലി ലാവ്ലിൻ കേസിൽ സി ബി ഐ അന്വേഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ ബാലിയെ നാട് കടത്താൻ വേണ്ടി സിന്ധു ജോയിയെയും സ്വരാജിനെയും നിങ്ങൾ കെട്ടഴിച്ചു വിട്ടത്? എന്തിനാണ് ലാവ്ലിൻ കേസിൽ തിരുവനന്തപുരത്ത് ഒരു ജില്ലാ കോടതിയുടെ താഴെയുള്ള കോടതി ഒരു വിധി പറഞ്ഞപ്പോൾ എല്ലാം ക്ലീനായി സി ബി ഐ കൊള്ളാം എന്ന് പറഞ്ഞത്? ഞാൻ ശൈല ടീച്ചറോട് പറയുന്നത് നിങ്ങൾക്ക് രാഷ്ട്രീയമായൊരു നിലപാടുണ്ടെങ്കിൽ എല്ലാ കാലത്തും നിലപാടിൽ നിന്നുകൊണ്ട് സത്യസന്ധമായിട്ട് പറയേണ്ടതുണ്ട്. അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടെ നടന്ന ഒരുപാട് രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ മുമ്പ് പാർട്ടി ലിസ്റ്റ് കൊടുത്തിട്ട് പ്രതികളെ ഏൽപ്പിക്കുന്നെന്ന് പറഞ്ഞ ഞങ്ങളാരുമല്ല. പാർട്ടി പറഞ്ഞ കുറ്റം ഏറ്റെടുത്തെന്ന് പറഞ്ഞാൽ ടി കെ രജീഷും കൊടി സുനിയും കിർമാണി മനോജും അടക്കമുള്ളവരാണ്. അത് ടി പി ചന്ദ്രശേഖരൻ കേസിൽ അവരെ ചോദ്യം ചെയ്തപ്പോഴാണ്. ജ്യേഷ്ഠമാഷ കേസിൽ അച്ചാരം പറമ്പത്ത് പ്രദീപനല്ലാതെ മറ്റാരും യഥാർത്ഥ പ്രതികളായി ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞത് ഞങ്ങളാരുമല്ല, ടി കെ രജീഷ് അടക്കമുള്ള പ്രതികളാണ്. കണ്ണൂർ ജില്ലയിൽ നടന്നുകൊണ്ടിരുന്ന ഈ ഏർപ്പാട് അവസാനിച്ചു എന്നതാണ് ഈ കേസിൽ നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു കാര്യം. ഒരു കാര്യം കൂടി, ഈ രമയുടെ സമരത്തിന് സമാന്തരമായി വിയൂർ ജയിലിന് മുമ്പിൽ ഈ കുറ്റവാളികളായവരുടെ ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരുടെ ബന്ധുക്കൾ ഒരു സമരം നടത്തുന്നുണ്ട്. അത് നീതീകരിക്കാനാവുന്നതാണോ നിയമത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ? തീർച്ചയായിട്ടും. കാരണം ജയിലിൽ ആരെന്തൊക്കെ പറഞ്ഞാലും അതിൻ്റെതായ അച്ചടക്കമുണ്ട്. ആ അച്ചടക്കം നഗ്നമായി ലംഘിച്ചതിൻ്റെ ദൃശ്യങ്ങൾ ഏഷ്യാനെറ്റ് അടക്കമുള്ള മാധ്യമങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അവിടെ നടക്കുന്നത് ജയിൽ പുള്ളികളല്ല, അവർ സുഖവാസ കേന്ദ്രങ്ങളായിരുന്നു. അതേപോലെ സംഭവം വിയൂർ ജയിൽ ആവർത്തിക്കരുത് എന്ന് ജയിൽ അതിർത്തിയൊക്കെ നിർബന്ധമുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ അവിടെ നഗ്നമായ മനുഷ്യാവകാശ ലംഘനം നടന്നു എന്ന് ചില ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നുണ്ട്. ഇലക്ട്രോണിക് മീഡിയ ദൃശ്യമാധ്യമങ്ങൾ പ്രദർശിപ്പിച്ച ചില ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ പ്രതികൾ കൈകാര്യം ചെയ്യപ്പെട്ടു എന്ന് വ്യക്തമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടത്തണം. മനുഷ്യാവകാശ കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. കൊലക്കുറ്റത്തിന് ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ടവരാണെങ്കിലും അവർക്കും ചില നിയമപരിരക്ഷ ഉണ്ടല്ലോ, നിയമം നൽകുന്ന അവകാശങ്ങളുണ്ടല്ലോ. മൗലികാവകാശങ്ങളല്ലെങ്കിലും ജയിലിൽ നാളെ മനപരിവർത്തനം വരാനുള്ള സംവിധാനം ഉണ്ടാക്കുന്ന ഏർപ്പാടാക്കി മാറ്റണമെന്നാണല്ലോ നമ്മുടെ കൃഷ്ണയ്യരും സുപ്രീം കോടതിയൊക്കെ പറയുന്നത്. അപ്പോൾ അതിനുള്ള സംവിധാനം ഒരുക്കുന്നതിന് പകരം അവരെ ഭീകരമായി മർദ്ദിക്കുന്ന ഏർപ്പാട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അപലീപനമാണ്, അതൊരു തർക്കവിഷയമാണ്. മനുഷ്യാവകാശ കമ്മീഷനെ പോലുള്ള സ്ഥാപനങ്ങൾ ഇപ്പോൾ അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, പീഡനമുണ്ടെങ്കിൽ അന്വേഷിക്കാം, അത് മനുഷ്യാവകാശ കമ്മീഷൻ തീരുമാനിക്കട്ടെ. തടവറയിൽ കഴിയുന്നവർക്കും ചില അവകാശങ്ങളുണ്ട്. ഇങ്ങനെയുള്ള വാദങ്ങൾ ഉയരുന്നുണ്ട് ഈ വിയൂർ ജയിലിൻ്റെ പേരിൽ. അവിടെ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കാനാകുമോ സി പി എമ്മിനെ?
ഇല്ല, ഞാൻ ഇടയ്ക്ക് രാംകുമാർ പറഞ്ഞതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നു. അദ്ദേഹം പറഞ്ഞതെന്താണ്? നടന്നിട്ടുണ്ടെങ്കിൽ ശരിയാണ്, പക്ഷെ നടന്നിട്ടില്ല എന്ന് വിശ്വസിക്കണം. കാരണം ഇവരെ ഡോക്ടർമാർ പരിശോധിച്ചു, വളരെ സീരിയസ് ആയി, യാതൊരു ഇഞ്ചുറിയും ഇല്ല. മാർക്സിസ്റ്റ് പാർട്ടി എം എൽ എമാർ അവിടെ പോയി കൊട്ടിഘോഷിച്ചു, നിയമസഭയിൽ അതിന് അടിയന്തര പ്രമേയം കൊണ്ടുവരാൻ ശ്രമിച്ചു. പ്രതിപക്ഷ നേതാവ് എതിർത്തുകൊണ്ട് അടിയന്തര പ്രമേയമായില്ല. മുൻ സ്പീക്കർ തന്നെ സബ്മിഷൻ കൊണ്ടുവന്നു. അടിയന്തര പ്രമേയത്തിന് അവസരമുണ്ടായിട്ട് പോലും അത് കൊണ്ടുവരാൻ സാധിച്ചില്ല. എന്നിട്ടും എന്താണ് വിഷയം? കൊട്ടിഘോഷിച്ച് വലിയ പരിക്ക്, ഗുരുതര പരിക്കെന്ന് പറഞ്ഞാൽ രാംകുമാർ വക്കീലിനും ഞങ്ങൾക്കൊക്കെ അറിയാം. ഒരു ഡോക്ടർ, ഒരു സെൻട്രൽ ജയിലിൽ പരിശോധിക്കുന്ന ഒരു ഡോക്ടർ ഒരു പ്രതിയുടെ ദേഹത്ത് പരിക്കുണ്ട് എങ്കിൽ പരിക്കുണ്ടെന്ന് തന്നെ രേഖപ്പെടുത്തും. കാരണം എപ്പോഴും ഒരു ജുഡീഷ്യൽ ഓഫീസറോ അല്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷനോ എപ്പോഴും ആ ഡോക്ടർക്ക് ഉപരിയായിട്ട് ഒരു പരിശോധന നടത്താൻ അല്ലെങ്കിൽ മറ്റൊരു മെഡിക്കൽ ടീം പരിശോധന നടത്താൻ ഇടയുണ്ട്. അതുകൊണ്ട് ഡോക്ടർമാർ ഈ മെഡിക്കൽ റിപ്പോർട്ട് സത്യസന്ധമായിട്ട് മാത്രമേ കൊടുക്കൂ. മൈനർ ഇഞ്ചുറീസ് മാത്രമാണ്, വളരെ ചെറിയ പരിക്കുകളാണ്. അത് ഒട്ടുമിക്കതും സെൽഫ് ഇൻഫ്ലിക്റ്റഡ്, സ്വയം ഏൽപ്പിച്ച പരിക്കുകളാകാം. ഇത് സി പി എം നേതൃത്വം ആലോചിച്ച് നടത്തിയിട്ടില്ല, ഒരു തിരക്കഥയാണ്. അതുകൊണ്ടാണ് പിറ്റേ ദിവസം ഈ ധർണ. അത് പരിശോധിക്കാൻ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവിടട്ടെ എന്നാണ് ജയിലിൽ നിന്ന് ഇറങ്ങിയ ഉടൻ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ വെല്ലുവിളിച്ചത്. ഇപ്പോൾ സി സി ടി വി ദൃശ്യങ്ങൾ ഇല്ല. 3 ദിവസം, 29 മുതൽ 3 ദിവസം സി സി ടി വികൾ പ്രവർത്തിച്ചിട്ടില്ലെന്നാണ് ജയിൽ മേധാവി പറയുന്നത്. തെളിവ് നശിപ്പിക്കാൻ സി സി ടി വി ദൃശ്യങ്ങൾ നശിപ്പിച്ചതാണോ യു ഡി എഫ് സർക്കാർ? ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. അതിനെ സംബന്ധിച്ച് അന്വേഷിക്കാൻ തയ്യാറാണ് എന്ന് ഈ സബ്മിഷന് മറുപടി പറഞ്ഞുകൊണ്ട് ആഭ്യന്തര മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. സി സി ടി വിയിൽ തെളിയേണ്ട കാര്യങ്ങൾ തെളിയാൻ സാധ്യതയുള്ള കാര്യം, പ്രവർത്തനരഹിതമാണെന്നാണ് വിവരാവകാശ നിയമപ്രകാരം കിട്ടിയ മറുപടി. സി സി ടി വിയിലേക്ക് പോകേണ്ടതില്ല. ഇവർ തന്നെ ആക്ഷേപിച്ചത് എന്താണ്? സി സി ടി വി ഇല്ലാത്ത സ്ഥലത്താണ് ഈ പ്രതികളെ കൊണ്ടുപോയി മർദ്ദിച്ചത് എന്ന് മാർക്സിസ്റ്റ് പാർട്ടി തന്നെ പറയുമ്പോൾ സി സി ടി വിയിൽ ഒന്നും ഒളിക്കാനില്ലല്ലോ. പക്ഷേ കോടിയേരി പറയുന്നുണ്ട്, കോടിയേരിക്ക് മുന്നിൽ ഈ മുറിവുകൾ അവർ കാണിച്ചത് സി സി ടി വിക്ക് മുന്നിലാണ്, ആ ദൃശ്യങ്ങൾ പുറത്തുവിടാനാണ് പറഞ്ഞത്. അത് നമുക്ക് പരിശോധിക്കേണ്ട വിഷയമാണ്. പക്ഷേ നിയമസഭയിൽ പോലും സബ്മിഷൻ ഉന്നയിച്ച രാധാകൃഷ്ണൻ പോലും, ഏറ്റവും ആദ്യം അവിടെ ഓടിയെത്തിയ സ്ഥലത്തെ എം എൽ എ മുൻ സ്പീക്കർ രാധാകൃഷ്ണൻ പോലും ഇങ്ങനെ ഒരു കേസുണ്ടായിരുന്നില്ല. അവർ വാദിച്ചത് സി സി ടി വി ദൃശ്യങ്ങൾക്ക് പകർത്താൻ സാധിക്കാത്ത സ്ഥലത്ത് കൊണ്ടുപോയി മർദ്ദിച്ചു, ഗുരുതരമായി മർദ്ദിച്ചു, നടക്കാൻ കഴിയാത്ത ആളുകൾ എന്ന് പറഞ്ഞ വ്യക്തികളെ ഡോക്ടർമാർ പരിശോധിക്കുമ്പോൾ മൈനർ ഇഞ്ചുറീസ്, അത് സ്വയം ഏൽപ്പിച്ചതുമാകാം. ലീഗൽ സെൻസിൽ, മെഡിക്കൽ ജൂറിസ്പ്രുഡൻസിൽ അത് സ്വന്തം ഏൽപ്പിച്ചതുമാകാം. ഈ ഒരു ഗൂഢാലോചന നടത്തിയിട്ടാണ് മാർക്സിസ്റ്റ് പാർട്ടി ഈ പ്രതികളുടെയൊക്കെ കുടുംബക്കാർ ഈ കേസ് നടത്താൻ പോലുമോ അല്ലെങ്കിൽ ഇതുവരെ ഇവരെ ജയിൽ സന്ദർശിക്കാനോ ഒന്നും തയ്യാറില്ലാത്ത ആളുകൾ പെട്ടെന്ന് സമരപ്പന്തലിലേക്ക് എല്ലാവരും കൂടി ഒരു വണ്ടിയിൽ ഒത്തുചേർന്ന് വന്ന് അവിടെ സമരമിരുന്നുവെന്ന് പറഞ്ഞാൽ തന്നെ, പിറ്റേ ദിവസം തന്നെ സമരമിരുന്നുവെന്ന് പറഞ്ഞാൽ തന്നെ രമയുടെ സമരത്തിനൊരു കൗണ്ടർ സമരം, അതാണ് മാർക്സിസ്റ്റ് പാർട്ടി ആലോചിച്ച് അവരുണ്ടാക്കിയ ഒരു പ്ലാൻഡ് പരിപാടിയാണിത്. ശ്രീമതി ശൈല ടീച്ചർ, ഇപ്പോൾ ഈ സി ബി ഐ അന്വേഷണത്തിന് പുതിയ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടി വരുന്നത്, മുമ്പുള്ള കേസിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്താനാവില്ല എന്ന് പറയുന്നത്, രമ സമരം തുടങ്ങിയ ശേഷം അതിനുള്ള നടപടിക്രമങ്ങൾ ഒക്കെ എടുക്കേണ്ടി വരുന്നത് യു ഡി എഫ് സർക്കാരിന് ഉണ്ടായ തന്ത്രപരമായ വീഴ്ചയാണെന്ന് എല്ലാവരും സമ്മതിക്കും. അവിടെ സി പി എമ്മിന് രാഷ്ട്രീയ ഗൂഢാലോചന എന്ന വാദം കുറെ കൂടി ശക്തമായി, ഈ സി ബി ഐ അന്വേഷണം രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന വാദം കുറെ കൂടി ശക്തമായി ഉയർത്താനും കഴിയും. അങ്ങനെയൊക്കെ നിങ്ങളുടെ കേസ് നിങ്ങൾക്ക് പൊതുമധ്യത്തിൽ വാദിക്കാനിരിക്കെ നിങ്ങളുടെ എല്ലാ പ്രതിരോധങ്ങളും ദുർബലമാക്കുന്നതാണ് ഈ വിയൂർ സമരം, വിയൂർ ജയിലിന് മുന്നിലുള്ള സമരം. ശൈല ടീച്ചർ, ഇപ്പോൾ ടെലിഫോണിലെ അവസാനമായി ശ്രീ ഹരിഹരൻ, സി ബി ഐ അന്വേഷണം എന്ന നിങ്ങളുടെ ആവശ്യം ഈ നിരാഹാര സമരം കൂടുതൽ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തീരുമാനം എപ്പോഴുണ്ടാകുമെന്നാണ് പ്രതീക്ഷ? ബുധനാഴ്ച എന്നൊക്കെ പിണറായി വിജയൻ കൊല്ലത്ത് പറഞ്ഞതിനെ ഇന്നലെ നിങ്ങൾ പരിഹസിച്ചിരുന്നു. അല്ല, ഞങ്ങളതിലൊരു ദിവസം പറഞ്ഞാൽ തുടങ്ങിയല്ലോ. ബുധനാഴ്ച അവസാനിപ്പിക്കുന്ന പിണറായി വിജയൻ പറഞ്ഞത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയില്ല. പിണറായി വിജയൻ മന്ത്രിസഭയിലുള്ള ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ഞങ്ങൾക്ക് മന്ത്രിസഭയിൽ ആരും പറഞ്ഞു തരാൻ അങ്ങനെയില്ല. പിണറായി വിജയൻ്റെ ചില നോമിനികൾ മന്ത്രിസഭയിൽ ഉള്ളതുകൊണ്ട്, കുഞ്ഞാലിക്കുട്ടിയാവാം അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആവാം, പിണറായി വിജയനോട് ബുധനാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടാവാം. ഞങ്ങൾ ബുധനാഴ്ച വ്യാഴാഴ്ച ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞത് ഗവൺമെന്റ് സി ബി ഐ അന്വേഷണം ഉത്തരവിട്ടാൽ ഈ സമരം അവസാനിപ്പിക്കുന്നതാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനിൽ നിങ്ങൾ വലിയ വിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു കേസ് അന്വേഷണ വേളയിൽ, പുതിയ ആഭ്യന്തരമന്ത്രിയിൽ വിശ്വാസമുണ്ടോ? അല്ല, ഇത് വിശ്വാസത്തിന്റെയും അവിശ്വാസത്തിന്റെയും പ്രശ്നമല്ല, പ്രായോഗികമായി നീതി നടപ്പാവുന്നതോ ഇല്ലയോ എന്നതിന്റെ മാത്രം പ്രശ്നമാണ്. അതിനപ്പുറം വേറെ ഒരു മാനദണ്ഡവും ഞങ്ങളുടെ മുമ്പിലില്ല.
വളരെ നന്ദി ശ്രീ ഹരിഹരൻ, ശ്രീ സണ്ണി ജോസഫ്, ശ്രീമതി കെ കെ ശൈലജ, അഡ്വക്കേറ്റ് രാംകുമാർ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന് ന്യൂസ്.